രജനീകാന്തും കമൽഹാസനും കത്തി നിന്ന കാലത്ത് തമിഴകത്ത് സ്വന്തം ഇരിപ്പിടം ഉണ്ടാക്കിയ താരമാണ് വിജയകാന്ത്. പുറൈച്ചി കലൈഞ്ചരെന്നും കറുപ്പ് MGR എന്നൊക്കെ പട്ടമുണ്ടെങ്കിലും തൻ്റെ സ്വന്തം ശൈലിയിലൂടെ തൻ്റെതായ ആരാധക കൂട്ടത്തെ വിജയകാന്ത് നേടിയിരുന്നു. 80s അവസാനം മുതൽ 90s ആദ്യം വരെയാണ് വിജയകാന്തിൻ്റെ സുവർണകാലം എന്ന് വിശേഷിക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ വിജയകാന്തിനെ സൂപ്പർ താരമായി ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതായി പലരും വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇബ്രാഹിം റാവുത്തർ. വിജയകാന്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ക്യാപ്റ്റൻ പ്രഭാകരൻ. അതിൻ്റെ നിർമ്മാതാവും റാവുത്തറായിരുന്നു. ഈ സിനിമയുടെ വിജയത്തിൻ്റെ രക്തജൂബിലി ചടങ്ങിനിടെ ക്യാപ്റ്റൻ എന്ന പേര് ആദ്യമായി വിജയകാന്തിന് നൽകുന്നത് റാവുത്തറായിരുന്നു. അന്നു മുതൽ മിക്ക സിനിമാ രാഷ്ട്രീയ വേദികളിലും സ്വന്തം പേരിനേക്കാൾ ക്യാപ്റ്റൻ എന്നാണ് വിജയകാന്ത് അറിയപ്പെട്ടിരുന്നത്. വിജയകാന്തിൻ്റെ നിർമ്മാണ കമ്പനി ക്യാപ്റ്റൻ സിനി ക്രിയേഷൻസ് എന്നായിരുന്നു. വിജയകാന്തിൻ്റെ സ്കൂൾ കാലം മുതലുള്ള സുഹൃത്തായിരുന്നു റാവുത്തർ. മിഷ രാജേന്ദ്രൻ ഒരു യൂട്യൂബ് അഭിമുഖത്തിൽ ഇരുവരുടെയും സൗഹൃദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്കൂളിൽ രണ്ട് സംഘങ്ങളായി തല്ലുകൂടിയ ശത്രുക്കളായിരുന്നു വിജയകാന്തും റാവുത്തറും. എന്നാൽ പിന്നീട് പിരിയാൻ പറ്റാത്ത സുഹൃത്തുക്കളാവുകയായിരുന്നു. അതായത് വിജയകാന്തിൻ്റെ വിജയവഴിയിലെ സഹയാത്രികനും വഴികാട്ടിയും സുഹൃത്തും സാമ്പത്തിക സ്രോതസ്സും അങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത പേരിലാണ് ഇബ്രാഹിം റാവുത്തർ അറിയപ്പെടുന്നത്. റാവുത്തറും വിജയകാന്തും ഒരേ സമയം ചെന്നൈയിലേക്ക് സിനിമാ സ്വപ്നങ്ങളുമായി ഒരേ നാട്ടിൽ നിന്നും എത്തിയവരാണ്. തമിഴ് സിനിമാ ലോകത്ത് തങ്ങളുടെ കരിയർ അവർ സമാന്തരമായാണ് ആരംഭിച്ചത്. ഒരു ഘട്ടത്തിൽ വിജയകാന്തിൻ്റെ സിനിമകളുടെ തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നത് പോലും റാവുത്തറാണ് എന്ന തരത്തിൽ തമിഴകത്ത് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. തുടർച്ചയായി 6 ഹിറ്റുകൾ ഇവരുടെ കൂട്ടുകെട്ടിലുണ്ടായി. നിർമ്മാണ കമ്പനിയായ റാവുത്തർ ഫിലിംസ് അരുമ്പാക്കത്ത് സ്ഥാപിക്കുന്നതിന് പിന്നിൽ വിജയകാന്താണ് എന്നായിരുന്നു തമിഴ് സിനിമാ ലോകത്തെ സംസാരം. നിരവധി പുതുമുഖ സംവിധായകർക്ക് അവർ അവസരം നൽകി. തമിഴ് സിനിമാ ലോകത്തെ ഒരു നടിയെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു വിജയകാന്തിൻ്റെ ആഗ്രഹം. എന്നാൽ അത് തടഞ്ഞ പ്രമീളയെ കണ്ടെത്തി വിവാഹം നടത്തിയതും ഇബ്രാഹിം റാവുത്തറായിരുന്നു. ഇത് വിജയകാന്ത് പിന്നീട് തൻ്റെ ജീവിതം തന്നെ മാറ്റിയ സംഭവമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രേമലതയെ വിവാഹം കഴിച്ചതിന് പിന്നാലെ വിജയകാന്തുമായി ഇബ്രാഹിം റാവുത്തർ അകന്നുവെന്നാണ് തമിഴകത്തെ സംസാരം. പിന്നീട് ഭാര്യ വീട്ടുകാരുമായി അടുത്തപ്പോൾ റാവുത്തറുമായി വിജയകാന്തും അകന്നുവെന്നും സംസാരമുണ്ട്. എന്നാൽ എന്നും അവർ സുഹൃത്തുക്കളായിരുന്നു. 2015 July 22 റാവുത്തർ 64-ാമത്തെ വയസ്സിൽ അന്തരിച്ചത്. ചെന്നൈ SRM ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അന്ന് റാവുത്തറെ കാണാൻ അവശനായാണ് വിജയകാന്ത് എത്തിയത്. പിന്നാലെ വളരെ ഹൃദയഭേദകമായ ഒരു കുറിപ്പും വിജയകാന്ത് എഴുതിയിരുന്നു. അതേസമയം റാവുത്തറുടെ മരണം വിജയകാന്തിനെ ഉലച്ചുവെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യം അടുത്തിടെ സംവിധായകൻ പ്രവീൺ ഗാന്ധി ഒരു അഭിമുഖത്തിൽ വിവരിക്കുകയും ചെയ്തിരുന്നു. ഇബ്രാഹിം റാവുത്തർ ഉള്ളിടത്തോളം മാത്രമേ വിജയകാന്ത് സജീവമായിരുന്നുള്ളൂ. റാവുത്തർ മരിച്ചപ്പോൾ വിജയകാന്ത് തകർന്നു. അവസാന നാളുകളിൽ വിജയകാന്ത് റാവുത്തർക്കൊപ്പം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് റാവുത്തർ വേഗം വിട്ടുപോയതെന്ന് കരുതി വിജയകാന്ത്. തനിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച റാവുത്തറുടെ മരണം വിജയകാന്തിനെ വല്ലാതെ ബാധിച്ചു. ആ കുറ്റബോധമാണ് വിജയകാന്തിനെ രോഗിയാക്കി മാറ്റിയത്. ആ കുറ്റബോധം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായി. എന്തായാലും തമിഴ് സിനിമാ ലോകത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സൗഹൃദമായിരുന്നു റാവുത്തറുടെയും വിജയകാന്തിൻ്റെതും. ഇരുവരും ഒടുക്കം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. പക്ഷേ അവരുടെ സൗഹൃദ കഥ ഇന്നും നിലനിൽക്കും. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.